നമസ്കാരം. കേരളത്തെ കോവിഡിന്റെ മഹാമാരിയിലേക്ക് തള്ളിവിട്ടത് ബ്രിട്ടനിലെ കെന്റിൽ നിന്നെത്തിയ അതിഭീകരനായ കോവിഡ് വകഭേദമാണെന്ന തരത്തിലുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും കേവലം ഒരു മാസത്തിനുള്ളിൽ കോവിഡ് വ്യാപനം 10 ഇരട്ടിയായി ഉയർത്തിയത് ഇന്ത്യയിലെത്തിയ കെന്റിനം വൈറസ് ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ. പ്രതിദിനം ലക്ഷക്കണക്കിന് പേരെയാണ് ഇന്ത്യയിൽ കോവിഡ് ബാധിക്കുന്നതെന്നും ഇന്ത്യ അഭിമുഖീകരിക്കുന്നത് മനുഷ്യത്വപരമായ ഒരു പ്രതിസന്ധിയാണെന്നും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ലഭിക്കാതെ ചികിത്സ ലഭിക്കാതെ തെരുവിൽ മരിച്ചു വീഴുന്നവരുടെ കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പല മാധ്യമങ്ങളുടെയും മുൻപേജുകൾ. ഇന്ത്യയിൽ തന്നെ ജനിതക മാറ്റം സംഭവിച്ച ഒരു വൈറസിനെ കണ്ടെത്തിയതിനെ തുടർന്ന് അതാണ് രോഗവ്യാപനം ഇത്ര കടുക്കുവാൻ കാരണമെന്ന് സംശയിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പേരിലും കണ്ടെത്തിയ ഇനം ബ്രിട്ടനിലെ കെന്റിൽ ആദ്യമായി കണ്ടെത്തിയ ജനിതകമാറ്റം സംഭവിച്ച ഇനമാണെന്നിപ്പോൾ സ്ഥിരീകരിച്ചതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആദ്യം ഈ ഇനം വൈറസ് യൂറോപ്പിലാകെ പടർന്നു പിടിച്ചപ്പോൾ ഒരു പുതിയ മഹാവ്യാധി എന്നായിരുന്നു ജർമ്മൻ ചാൻസലർ ഇതിനെ വിശേഷിപ്പിച്ചത്. B117 എന്ന ഔദ്യോഗിക നാമമുള്ള കെന്റ് വകഭേദം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പടർന്നതാണ് രോഗവ്യാപനം കുതിച്ചുയരാൻ കാരണമായതെന്ന് ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകരും സമ്മതിക്കുന്നുണ്ട്. ദില്ലി, കേരളം തുടങ്ങിയിടങ്ങളിൽ പ്രധാനമായും രോഗവ്യാപനത്തിന് ആക്കം കൂട്ടുന്നത് ഈ ഇനം തന്നെയാണ്. വടക്കേ ഇന്ത്യയിൽ കോവിഡ് രോഗികളിൽ 95% പേരിലും ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബ്രിട്ടനിലും അമേരിക്കയിലും വ്യാപകമായ സാന്നിധ്യമുള്ള ഈ ഇനം വൈറസ് ഇപ്പോൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 130 രാജ്യങ്ങളിലാണ് ഇതുവരെ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യകോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന സ്പൈക്ക് പ്രോട്ടീനിലാണ് ഈ ഇനത്തിന് ജനിതകമാറ്റം സംഭവിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വുഹാനിൽ കണ്ടെത്തിയ ആദ്യ കൊറോണ വൈറസിനേക്കാൾ 30 മുതൽ 50% വരെ വ്യാപനശേഷി ഇതിന് കൂടുതലായുണ്ട്. B117 എന്ന ഇതിന്റെ ഇനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് പഞ്ചാബാണെന്നാണ് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടർ ഡോക്ടർ സുജിത് സിംഗ് പറയുന്നത്. 4 പ്രധാന ക്ലസ്റ്ററുകളാണ് ഉണ്ടായിട്ടുള്ളത്. വിവാഹങ്ങൾ, കർഷക പ്രക്ഷോഭം എന്നിവ ഇതിൽ അതീവ പ്രാധാന്യമുള്ളവയാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 1757 സാമ്പിളുകളിൽ 1666 എണ്ണത്തിൽ, അതായത് ഏകദേശം 95% കെന്റ് വകഭേദത്തെ കണ്ടെത്തിയതായും ചില വിദേശ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാർച്ചിലെ കണക്ക് പ്രകാരം ദില്ലിയിൽ ഈ ഇനത്തിന്റെ സാന്നിധ്യം 50% കേരളത്തിലത് 30.5% റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ കേരളത്തിൽ തന്നെ ചിലയിടങ്ങളിൽ ഇതിന്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് കണ്ണൂർ നഗരത്തിൽ 75% രോഗികളിലാണ് കെന്റ് ഇനത്തിന്റെ സാന്നിധ്യം ദൃശ്യമായത്. അതേസമയം കാസർഗോഡ് 67% കണ്ടെത്തി. എന്നാൽ ഏറ്റവും അധികം രോഗവ്യാപനമുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിശദാംശങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.